താഴോട്ട് പോകുന്ന ഈ കൊമ്പ് ഞാൻ ഒരു കയർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് താഴോട്ട് വലിച്ചു കിട്ടുകയാണ് ചെയ്തത്. ഇതിന്റെ ഇലകൾ വളരെ ചെറുത് തന്നെയായിരുന്നു. ഇപ്പൊ അതിന്റെ ഇലകൾ നിങ്ങളുടെ വ്യത്യാസം കണ്ടില്ലേ? ഈ കാണുന്ന ഈ വളവില് ഇതിന്റെ പുതിയ ബ്രാഞ്ചുകൾ വരും ചെയ്യും. നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയില് റംബൂട്ടാനെ കുറിച്ചിട്ടാണ്. അപ്പൊ റംബൂട്ടാൻ നല്ലൊരു പോലെ വളരാനായിട്ടുള്ള കുറച്ച് മാർഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതുപോലെ തന്നെ റംബൂട്ടാനെ നമ്മൾ കൊടുക്കേണ്ട വളങ്ങൾ, റംബൂട്ടാൻ നമ്മൾ ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും നമ്മൾ വളം കൊടുത്തിരിക്കണം. എന്നിരുന്നാൽ മാത്രമാണ് റംബൂട്ടാൻ പെട്ടെന്ന് തളിർപ്പുകൾ വരുള്ളൂ, പുതിയ പുതിയ ബ്രാഞ്ചസുകൾ വരുള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ റംബൂട്ടാനെ കൊടുക്കേണ്ട വളങ്ങളും റംബൂട്ടാൻ എന്തൊക്കെ ചെയ്താലാണ് പെട്ടെന്ന് വലുതാവുക എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇപ്പൊ വീഡിയോയിലേക്ക് പോകുന്നവരും എന്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്താൽ കാണണമെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അടുത്ത് കിടന്ന ബെല്ലൈക്കൺ ഓടുന്ന ഓപ്ഷനിലാണ് അമർത്തിടുക. പിന്നെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും റംബൂട്ടാൻ വളർത്തുന്നവർക്കൊക്കെ ഉപകാരപ്പെടാവുന്ന ഒരു വീഡിയോയാണ്. കാരണം പലർക്കും റംബൂട്ടാൻ വലുതാവുന്നില്ല. റംബൂട്ടാൻ നമ്മളൊരു കൊല്ലം വെച്ച് അതേപോലെ തന്നെയാണ് റംബൂട്ടാൻ നിൽക്കണമെന്ന് പറയുന്നവർക്കൊക്കെ അത് ഉപകാരപ്പെടും, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പം എല്ലാവരും ഇത് അവസാനം വരെ കണ്ടിരിക്കുക. പിന്നെ ഇതിനു മുന്നേ വീഡിയോയ്ക്ക് നല്ലൊരു സപ്പോർട്ടാണ് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ട് തരണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് എൻ്റെ റംബൂട്ടാൻ ചെടി എന്ന് പറയുന്നത്. അത്യാവശ്യം വണ്ണം വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ തളിർപ്പുകളൊന്നും ഉയരത്തിലേക്ക് പോകുന്നില്ല. അതുപോലെ തന്നെ സൈഡിലേക്ക് ഇതിൻ്റെ കൊമ്പുകൾ ചെരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഇതിൻ്റെ തൈകൾ, ഇതിൻ്റെ കൊമ്പുകളൊക്കെ. രണ്ട് കൊമ്പുകൾ ഇതുപോലെ തന്നെ താഴോട്ട് പോയി വളരുന്നൊരു അവസ്ഥയിലായിരുന്നു, പന്തിരിച്ച് നിൽക്കുന്നൊരു അവസ്ഥയിലായിരുന്നു, ഉയരം പോവാതെ നിൽക്കുന്നൊരു അവസ്ഥയിലാണ് ഞാൻ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഈ റംബൂട്ടാനെ ചെയ്തു കൊടുത്തത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല പ്രോഗ്രസ് ഉണ്ടായിരിക്കും, കണ്ടില്ലേ? ഇപ്പം ഞാനതൊരു കെട്ടിയിട്ട് ഒരു 4 മാസം മാത്രമായിട്ടുള്ളൂ. അപ്പോഴേക്കും നല്ല ഈ കമ്പിൽ നിന്ന് നല്ല തളിർപ്പുകൾ, പുതിയ തളിർപ്പുകൾ വന്നു, കണ്ടില്ലേ? നല്ല കൊമ്പ് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല മുകളിലേക്കുള്ള നല്ല ശിഖരമാണ് പെട്ടെന്ന് വളർച്ച എത്താനായിട്ട് നല്ലത് റംബൂട്ടാനെ. അപ്പോൾ സൈഡിലേക്കുള്ള കൊമ്പുകളാണെന്നുണ്ടെങ്കിൽ വളർച്ച എത്തൂല, ഒരുപാട് നിലത്ത് കിടന്ന് പന്തലിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും. അപ്പോൾ ഇത് ഉണ്ടാവാനായിട്ട് ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ മുന്നിലത്തെ ഇലകൾ നിങ്ങൾ നോക്കിയാൽ കണ്ടാൽ അറിയാം കേട്ടോ, ഇതിൻ്റെ മുന്നിലത്തെ ഇത് ആദ്യം ഉണ്ടായിട്ടുള്ള ഇലകളാണ്. വളരെ ചെറിയ ഇലകളായിരുന്നു ഇതിൻ്റെ ആദ്യം ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഇലകളുടെ ഒരു വലുപ്പ വ്യത്യാസം കണ്ടോ. അപ്പോൾ നിങ്ങളുടെ റംബൂട്ടാൻ ഇതുപോലെ വലുപ്പം ഇല്ലെന്നുണ്ടെങ്കിലും ചെറിയ ചെറിയ ഇലകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റംബൂട്ടാൻ്റെ നല്ല വലുപ്പത്തിലേക്ക് സഹായിക്കും, നല്ല വലുപ്പം വയ്ക്കുകയും ചെയ്യും, അതുപോലെ തന്നെ ഒരുപാട് ബ്രാഞ്ചസുകൾ ഉണ്ടാവുകയും ചെയ്യും. റംബൂട്ടാൻ വർഷത്തിൽ രണ്ട് പ്രാവശ്യം നമ്മൾ വളം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തളിർപ്പുകൾ വരാനായിട്ട് റംബൂട്ടാനെ നമ്മൾ വർഷത്തിൽ രണ്ട് പ്രാവശ്യം, അതായത് മഴ തുടങ്ങുന്ന സമയത്തും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഒക്ടോബർ മാസത്തിൽ ഒരു വളം കൂടി ചെയ്യുന്നത് വളരെ നല്ലതാണ്. പെട്ടെന്ന് ഇതിൻ്റെ തളിർപ്പുകൾ വരാനും അതുപോലെ തന്നെ പുതിയ പുതിയ നാമ്പുകൾ വന്നിട്ട് നല്ല വലുപ്പത്തിലെത്താനും ഈ ഇപ്പോൾ രണ്ട് പ്രാവശ്യം വളം ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഞാനിത് ആദ്യത്തെ പ്രാവശ്യം വളം ചെയ്തപ്പോൾ ഇതിനെ മണ്ണ് കയറ്റിയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ അപ്പോഴും ഇട്ട് കൊടുത്ത് ചാണകപ്പൊടിയും അതുപോലെ തന്നെ വേപ്പ് മിണ്ണാക്ക് അതുപോലെ തന്നെ ഇതിൽ എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ഇതിൻ്റെ മണ്ണിട്ട് മൂടിയിട്ടുള്ളത്. അത് അപ്പോൾ ഉണ്ടായിരുന്ന തളിർപ്പാണ് കേട്ടോ. അപ്പോൾ ഉണ്ടായിരുന്ന ഒരു തണ്ടും ആയുധം അതുപോലെ തന്നെ ഈ ഒരു തണ്ട് മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് തീരെ ഇത് താഴോട്ട് വളർന്നൊരു അവസ്ഥയെല്ലാം കണ്ടില്ലേ, ഇതുപോലെ താഴോട്ട് ചെരിഞ്ഞ് ഉയരം ഒന്നും പോവാതെ നിൽക്കുന്നൊരവസ്ഥയിലായിരുന്നു ഈ റംബൂട്ടാൻ. അപ്പോൾ അതിനുശേഷം ഞാൻ വളം കൊടുത്തതിന് ശേഷം ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കണ്ടില്ലേ, അപ്പോൾ ഇത് ഇങ്ങനെ താഴോട്ട് പോകുന്ന ഈ കൊമ്പ് ഞാൻ ഒരു കയർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് താഴോട്ട് വലിച്ചു കിട്ടുകയാണ് ചെയ്തത്. ഒന്നുകൂടെ താഴോട്ട് വലിച്ചു കിട്ടി. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഇവിടെ ഈ ഭാഗം കണ്ട കുറച്ച് ഉയരത്തിൽ ഒന്ന് വളഞ്ഞ് നിൽക്കുന്നൊരവസ്ഥയിൽ നമുക്ക് താഴോട്ട് വലിച്ചു കിട്ടുകയാണ് ചെയ്തത്. അതിനുശേഷം വന്നിട്ടുള്ള പുതിയ രണ്ട് ബ്രാഞ്ചസാണ്. അപ്പോൾ ഈ കാണുന്ന ഈ വളവിലാണ് ഈ ബ്രാഞ്ചസ് വന്നിട്ടുള്ളത്. അത് നല്ല ശക്തിയിൽ തന്നെ വന്നിട്ട് നല്ല ഉയരത്തിലേക്കാണ് പോണത്, കണ്ടില്ലേ? അപ്പോൾ അത് വളരെ നല്ലൊരു കാര്യമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴോട്ട് ഇതുപോലെ ശിഖരങ്ങൾ വന്നിട്ട് ഈ റംബൂട്ടാൻ തീരെ വലുപ്പം വെക്കണില്ല എന്നുണ്ടെങ്കിൽ അത് പടർന്നു വരുന്നൊരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെയുള്ള അതിൻ്റെ കൊമ്പ് ഒന്ന് ഒരു കയർ ഉപയോഗിച്ചിട്ട് നമ്മൾ താഴോട്ട് വലിച്ചു കെട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ഈ കാണുന്ന ഈ വളവിൽ ഇതിൻ്റെ പുതിയ ബ്രാഞ്ചുകൾ വരികയും ചെയ്യും. ആ ബ്രാഞ്ചുകൾക്ക് നല്ല കരുത്തുണ്ടായിരിക്കുകയും ചെയ്യും. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ റംബൂട്ടാൻ വലുപ്പം വരികയും ചെയ്യും. അപ്പോൾ ഈ റംബൂട്ടാൻ വയ്ക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കി നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഐ ബട്ടണിലും കൊടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് റംബൂട്ടാൻ തൈ വെക്കണേ എന്നുള്ളതൊക്കെ നമുക്ക് ആ വീഡിയോയിൽ നോക്കി നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ നമ്മൾ കമ്പ് ഇതുപോലെ അടിയിലേക്ക് വലിച്ചു കെട്ടി കൊടുക്കുന്നത് മാത്രമല്ല, നമ്മൾ ഫസ്റ്റ് പ്രാവശ്യം ചെയ്തപ്പോൾ നല്ല പോലെ തന്നെ വളം ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ട് ഇതുപോലെ മണ്ണൊന്ന് ഇളക്കിയതിന് ശേഷമാണ് നമ്മൾ വളം ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ ചാണകപ്പൊടിയും അതുപോലെ തന്നെ എല്ലുപൊടിയും അതുപോലെ തന്നെ വേപ്പി മണാക്കൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഈ കട നമ്മൾ ഇതിൻ്റെ ചുവട് മൂടിയെടുത്തത്. അപ്പോൾ നമ്മൾ ഒരുപാട് താഴ്ചയിലേക്ക് ഇതിൻ്റെ മണ്ണ് താഴ്ത്തിയെടുക്കരുത്, കാരണം വേരുകൾ മുകളിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് താഴ്ചയിലേക്ക് ഇനി നമ്മൾ വളമിട്ട് കൊടുക്കരുത്. ജസ്റ്റ് ഒന്നിങ്ങനെ മണ്ണ് ആ മുകളിലേക്ക് കൂട്ടി കൊടുത്തിട്ടുള്ള മണ്ണൊന്ന് താഴ്ത്തിയതിന് ശേഷമാണ്
നമ്മൾ വളമിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ വല്ല പുല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ. അപ്പോൾ കൂടുതൽ രാസവളങ്ങൾ ഇട്ട് കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. റംബൂട്ടാൻ എപ്പോഴും രാസവളങ്ങൾ ഇട്ട് കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഈ മണ്ണ് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ടുള്ളൂ. ഇനി ഇതിലാണ് നമ്മളിത് ഇപ്രാവശ്യം രണ്ടാമത്തെ വളം ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ രണ്ടാമത്തെ വളം ഇട്ട് കൊടുക്കേണ്ട സമയം എന്ന് പറയുന്നത് ഒക്ടോബർ മാസത്തിലാണ്. അപ്പോൾ ഇനി ഒരു പ്രാവശ്യം കൂടെ വളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പും കൂടെ ഈ റംബൂട്ടാൻ്റെ തണ്ടുകൾ വലുതാവുകയും ചെയ്യും. അതുപോലെ തന്നെ വേനൽക്കാലാവുമ്പോഴേക്കും നമുക്ക് നനച്ചു കൊടുക്കാനുള്ള പാകത്തിലാവുകയും ചെയ്യും. ഇനി നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ഇപ്രാവശ്യം ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് എല്ലുപൊടി, അതായത് ഒരു കഷ്ടി ഒരു 250 ഗ്രാമോളം എല്ലുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സാധാരണ നമുക്ക് കടൽപ്പിണ്ണാക്ക്, അതായത് കടലപ്പിണ്ണാക്ക് എന്ന് പറയില്ലേ, കടലപ്പിണ്ണാക്ക് നമുക്കൊരു 100-150 ഗ്രാമോളം കടലപ്പിണ്ണാക്ക് മാത്രം മതി ഇതിനെ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൈകൊണ്ടൊന്ന് പൊടിച്ചാൽ നല്ലതുപോലെ നമുക്ക് പൊടിഞ്ഞ് കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് നമ്മൾ കുതിർത്തെടുത്താലും മതി. നമുക്ക് എന്നിട്ട് വെള്ളത്തിൽ നിന്ന് കലക്കി പുളിപ്പിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏതായാലും കുഴപ്പമില്ല, ഇപ്പോൾ ഞാനിത് പുളിപ്പിച്ചിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ചൂടിലേക്ക് നമുക്കൊരു കുറേശ്ശം ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഇനിയിപ്പോൾ പുളിപ്പിച്ചിട്ട് കൊടുക്കാനാണെങ്കിലും കുഴപ്പമില്ല, പുളിപ്പിച്ചിട്ട് കൊടുത്താലും നല്ലത് തന്നെയാണ്. അപ്പോൾ ഇത്രത്തോളം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ജസ്റ്റ് ഇതിൻ്റെ ചുവടൊന്ന് മൂടി കൊടുക്കാം. ഇനിയിപ്പോൾ മഴയുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അത് അതിൻ്റെ വളം ഒലിച്ചു പോകാതിരിക്കാനാണ്. ഇനി വല്ല ചപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ വേനൽക്കാലം വരുന്ന സമയത്ത് ഇതിൻ്റെ തണ്ടുകളൊന്നും ഉണങ്ങാതിരിക്കാനൊക്കെയാണ്. അപ്പോൾ നമുക്ക് വെള്ളാംശം നഷ്ടപ്പെടില്ല, നമുക്ക് ഇതുപോലെ ചപ്പുകളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ. പിന്നെ ഈ റംബൂട്ടാൻ ചില സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, തളിർപ്പുകൾ വരാതിരിക്കുന്ന ഒരു അവസ്ഥയാണ്. പുതിയ തളിർപ്പുകൾ വരാതെ അത് കരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അത് നമുക്ക് പുതിയ ഇതിൻ്റെ വളർച്ചയെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ റംബൂട്ടാൻ്റെ. പുതിയ തളിർപ്പുകൾ വരും, അത് അങ്ങനെ കരിഞ്ഞു പോവുകയാണ് ചിണ്ടാവുക. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നല്ലെങ്കിൽ സൂഡോമോണസ് അല്ലെങ്കിൽ ട്രൈക്കോഡർമ അതിലേതെങ്കിലും ഒന്ന് നമുക്ക് ഒരു 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ ഒന്ന് കലക്കിയതിന് ശേഷം ഒരു ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം ഒന്ന് തെളിച്ചു കൊടുക്കുക. അടുപ്പിച്ച് നമ്മൾ തെളിച്ചു കൊടുക്കുക 2 ആഴ്ച അടുപ്പിച്ചിട്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പുതിയ തെളിപ്പ് വരികയും ചെയ്യും. ഇതിൻ്റെ ആ പുതിയ കരിഞ്ഞ് നിൽക്കുന്ന നാമ്പുകളൊക്കെ നല്ല പോലെ വലുതാവുകയും ചെയ്യും. നമുക്കത് ആ കരിച്ചിൽ മാറി കിട്ടി റംബൂട്ടാൻ നല്ല വലുപ്പാവുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ റംബൂട്ടാനെ നമ്മൾ ചെയ്ത് കൊടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ റംബൂട്ടാൻ വലുപ്പം വരാനും പെട്ടെന്ന് പെട്ടെന്ന് ഹൈറ്റായി പോകാനൊക്കെ ആയിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ റംബൂട്ടാനെ സഹായിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ അടുത്ത് കയറുന്ന ബെല്ലൈക്കണോ ഉള്ള ഓപ്ഷനിൽ അമർത്തിയില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. ഇത് ഏതെങ്കിലും അറിയാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് ശ്രമിക്കാം. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ഗുഡ് ബൈ. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ റംബൂട്ടാൻ വലുപ്പം വരികയും ചെയ്യും. ഇനി വല്ല ചപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാൻ ഇപ്പോൾ മഴ വരും. അപ്പോൾ ഈ 2 ബ്രാഞ്ചും പെട്ടെന്ന് വലുപ്പം വരികയും ചെയ്യും. അതുപോലെ തന്നെ പെട്ടെന്ന് നല്ല തളിർപ്പ് വന്ന് നല്ല ഹൈറ്റിലേക്ക് എത്തുകയും ചെയ്യും ഈ റംബൂട്ടാൻ.